Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Kerala. കേരളത്തിലാണ് സംഭവം. വുമൺ ഡൈസ്, വുമൺ എന്നാൽ സ്ത്രീ, ഡൈസ് മരണപ്പെടുന്നു. സാധാരണ പത്രങ്ങൾ ഹെഡിങ്ങുകൾ എഴുതാറുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എങ്ങനെ വായിക്കണം? പാസ്റ്റ് ടെൻസിൽ വായിക്കണം. വുമൻ ഡൈഡ്, ഒരു സ്ത്രീ മരണപ്പെട്ടു. 170 people, 170 ആളുകൾ. ഹോസ്പിറ്റലൈസ് എന്നാൽ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിക്കുക എന്നുള്ള അർത്ഥമാണ്. 170 ആളുകൾ എന്താണ് ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. ഇവിടെ ഇതൊരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. പീപ്പിൾ വേർ ഹോസ്പിറ്റലൈസ്ഡ് എന്നാണ് വേണ്ടത്. സാധാരണയായിട്ട് പത്രങ്ങൾ ഹെഡിങ്ങുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. അപ്പോൾ എങ്ങനെ 170 people വേർ ഹോസ്പിറ്റലൈസ്ഡ്, 170 ആളുകൾ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടു ചികിത്സയ്ക്ക് വേണ്ടി. ആഫ്റ്റർ ഹാവിങ്, ഹാവ് എന്നാൽ ഇവിടെ അർത്ഥം കഴിക്കുക എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ ഹാവിങ് കഴിച്ചതിനെ തുടർന്ന് അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം, കുഴിമന്തി, കുഴിമന്തി കഴിച്ചതിന് ശേഷം എന്താണ്, 170 ആളുകൾ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടു. എ വുമൺ, ഒരു സ്ത്രീ ഡയഡ് മരണപ്പെട്ടു. ആൻഡ് അറ്റ്ലീസ്റ്റ്, അറ്റ്ലീസ്റ്റ് എന്നാൽ ഏറ്റവും ചുരുങ്ങിയത്. 170 people, 170 ആളുകൾ വേർ ഹോസ്പിറ്റലൈസ്ഡ് എന്താണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 170 ആളുകൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. ആഫ്റ്റർ ഹാവിങ് കുഴിമന്തി, കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന്. എ ബിരിയാണി എന്താണ്, ഒരു ബിരിയാണിയാണ്. ലൈക്ക് യമനി ഡിഷ്, യമനി ഭക്ഷണ പോലുള്ള ഒരു എന്താണ് ബിരിയാണിയാണിത്. പോപ്പുലർ ഇൻ കേരള, ഇത് കേരളത്തിൽ പ്രശസ്തമാണ്, ജനകീയമായതാണ്. മറ്റൊരർത്ഥം പോപ്പുലർ എന്നാൽ ജനപ്രീതി യാർജിച്ച എന്നുള്ള അർത്ഥമാണ്. അലോങ് വിത്ത് എന്നാൽ കൂടെ എന്നുള്ള അർത്ഥമാണ്. ചേർന്ന്, മറ്റൊരർത്ഥം ചേർന്ന്, കൂടെ, ഇതൊക്കെയാണ്. മയനൈസ് എന്നാൽ വെള്ളുള്ളി എന്നുള്ള അർത്ഥമാണ്. മറ്റൊരർത്ഥം എന്താണ്, രുചിവർദ്ധക വസ്തു ആയി ഉപയോഗിക്കുന്ന ഒരു തരം സോസ്. മയനൈസ് അലോങ് വിത്ത് മയനൈസ്, മയനൈസുമായി ചേർത്ത് കഴിക്കുകയായിരുന്നു, കഴിച്ചു. ഫ്രം എ റെസ്റ്റോറൻറ്റ്, റെസ്റ്റോറൻ്റ് എന്ന ഭക്ഷണശാല ഇൻ തൃശ്ശൂർ, തൃശ്ശൂരിലുള്ള ഒരു ഭക്ഷണശാലയിൽ നിന്നും എന്താണ് ഈ മന്തി കഴിച്ചു. അതിനുശേഷമാണ് എന്ത് ഈ സ്ത്രീ മരണപ്പെട്ടത്. മാസീവ് ഫുഡ്, ദ മാസീവ് ഫുഡ്, മാസീവ് എന്നാൽ വിപുലമായ, വലിയ തോതിലുള്ള എന്നുള്ള അർത്ഥമാണ്. ദ മാസീവ് ഫുഡ് എന്താണ്, പോയ്സണിങ്, പോയ്സണിങ് എന്നാൽ വിഷം. വാസ് റിപ്പോർട്ട്, വലിയ തോതിലുള്ള എന്താണ് ഫുഡ് പോയ്സണിങ്, വിഷം, ഭക്ഷണത്തിൽ വിഷം റിപ്പോർട്ടഡ്, റിപ്പോർട്ട് ചെയ്തു. ബൈ ദ മീഡിയ ഓൺ മൺഡേ, എന്താണ് മീഡിയ ആണ് റിപ്പോർട്ട് ചെയ്തത്. ഓൺ മൺഡേ, തിങ്കളാഴ്ച, മെയ് 27, മെയ് 27th. ദോസ് അഫക്റ്റഡ്, ദോസ് അഫക്റ്റഡ് എന്നാൽ ബാധിച്ചവർ. ഹാഡ് ഈറ്റൺ എന്നാണ്, ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ദ ഫുഡ്, ഭക്ഷണം. ഓൺ ദ നൈറ്റ്, രാത്രി. ഓഫ് മെയ് 25, മെയ് 25, ഈ എന്താണ് ബാധിതയേറ്റവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ദ സെയിൻ റെസ്റ്റോറൻറ്റ് ഇൻ പെരിഞ്ഞനം, പെരിഞ്ഞനം എന്നു പേരുള്ള ഈ സ്ഥലത്തുള്ള സെയിൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്, അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ലൊക്കേറ്റഡ് ഓൺ ദ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ഹൈവേ, ഈ റോട്ടിലുള്ള, ഈ വഴിയിലുള്ള ഹോട്ടലാണത്. ആൻഡ് സഫേർഡ് ഫ്രം വൊമിറ്റിങ്, വൊമിറ്റിങ് എന്നാൽ ഛർദ്ദിക്കൽ, മനം പുരട്ടൽ, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ് ഛർദ്ദിക്കൽ, അതുപോലെ ഫ്രം വൊമിറ്റിങ്, എന്തൊക്കെയാണ് ബാധി, എന്തൊക്കെയാണ് അസുഖങ്ങൾ പിടിപെട്ടത് ഫ്രം വൊമിറ്റിങ്. നോസിയ, നോസിയ എന്നാൽ ഓക്കാനം, വെറുപ്പ്, തലകറക്കം, മനം പിരട്ടൽ, ഇതൊക്കെയാണ് അർത്ഥം. ഇത് അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ നോസ എന്നാണ്. ഓക്കെ. ആൻഡ് ഡയറിയ, ഡയറിയ എന്നാൽ അതിസാരം, അതിസാരവും അതുപോലെ മനം പിരട്ടലും ഛർദിയും ഇതൊക്കെ അവർക്ക് അനുഭവപ്പെട്ടു.
മോസ്റ്റ് ഓഫ് ദം, അവരിൽ ഒട്ടുമിക്ക ആളുകളും. ആർ ഫ്രം, മോസ്റ്റ് ഓഫ് ദം ആർ ഫ്രം പെരിഞ്ഞനം ആൻഡ് കയ്പമംഗലം. ഇതിലുള്ള ഒട്ടുമിക്ക ആളുകളും, ഈ ഭക്ഷ്യവിഷബാധ ഏറ്റവരിൽ ഒട്ടുമിക്ക പേരും പെരിഞ്ഞനത്തിൽ നിന്നും കയ്പമംഗലത്തിൽ നിന്നും ഉള്ളവരാണ്. ദ ഡിസീസ്ഡ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ്. ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ എന്നുള്ള അർത്ഥമാണ്. ദ ഡിസീസ്ഡ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ്, മരിച്ചുപോയ വ്യക്തിയെ തിരിച്ചറിഞ്ഞു. 56 ഇയർ ഓൾഡ് നുസൈബ, എന്താണ് 56 വയസ്സ് പ്രായമുള്ള നുസൈബയാണ്. ഹെയിലിംഗ് ഫ്രം കുട്ടിലക്കടവ് ഇൻ തൃശ്ശൂർ, തൃശ്ശൂരിലുള്ള കുട്ടിലക്കടവ് എന്നുള്ള സ്ഥലത്ത് നിന്നുള്ള സ്ത്രീയാണ്. ആസ് പെർ റിപ്പോർട്ട്സ്, റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം, ഷീ വാസ് ടേക്കൺ ടു ദ നിയർബൈ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അടുത്തുള്ള എന്താണ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. ഷീ വാസ് ടേക്കൺ എന്നാൽ അവളെ കൊണ്ടുപോയി എന്നുള്ള അർത്ഥമാണ്. ടു നിയർബൈ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലേക്ക്. ഓൺ മൺഡേ, തിങ്കളാഴ്ച. ആഫ്റ്റർ കംപ്ലൈനിങ് ഓഫ് ഡിസ്കംഫേർട്ട്, ഡിസ്കംഫേർട്ട് എന്നാൽ അസ്വസ്ഥത, കംപ്ലൈനിങ് ഓഫ് ഡിസ്കംഫേർട്ട്, അസ്വസ്ഥത അറിയിച്ചു. അസ്വസ്ഥത പരാതിപ്പെട്ടതിന് ശേഷം എന്താണ് അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലേക്ക് തിങ്കളാഴ്ച കൊണ്ടുപോയി. ദ ഡോക്ടർ റിഫേർഡ്, ഡോക്ടർ നിർദ്ദേശിച്ചു ഹർ, അവളെ, ടു എ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, ഹോസ്പിറ്റൽ ഇൻ ഇരിങ്ങാലക്കുട, ഇരിങ്ങാലക്കുടയിലുള്ള ഹോസ്പിറ്റൽ നിർദ്ദേശിച്ചു കൊടുത്തു, അവിടേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. ആഫ്റ്റർ ഹർ കണ്ടീഷൻ വേഴ്സൺഡ്, വേഴ്സൺഡ് എന്നാൽ വഷളാകുക എന്നുള്ള അർത്ഥമാണ്. വേഴ്സൺഡ് എന്താണ് അവളുടെ അവസ്ഥ മോശമായതിനു ശേഷം, അതിനെ തുടർന്ന് എന്താണ് ഡോക്ടർ എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുടയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. ലേറ്റർ, പിന്നീട്, ഷീ വാസ് ഷിഫ്റ്റഡ്, അവളെ കൊണ്ടുപോയി ടു ദ മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നുസൈബ ഡെയ്ഡ്, നുസൈബ മരണപ്പെട്ടു. ഇൻ ദ ഏർലി അവേഴ്സ് ഓഫ് ട്യൂസ്ഡേ, ഏർലി അവേഴ്സ് എന്നാൽ രാത്രി 12 മണിയുടെയും രാവിലെ സൂര്യൻ ഉയരുന്നതിന് മുമ്പായിട്ടുമുള്ള സമയമാണ്. അതിനിടയിൽ എന്താണ് ആ സ്ത്രീ മരണപ്പെട്ടു. ഓഫ് ട്യൂസ്ഡേ, ചൊവ്വാഴ്ച ദിവസം, മെയ് 28 വൈൽ അണ്ടർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ അതിനിടയിലാണ് മരണപ്പെട്ടത്. ആസ് പെർ റിപ്പോർട്ട്സ്, റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം, നുസൈബാസ് ബോഡി, നുസൈബയുടെ മൃതദേഹം, വിൽ ബി ടേക്കൺ, വിൽ ബി ടേക്കൺ എന്നാൽ കൊണ്ടുപോകും, ഫോർ പോസ്റ്റ്മോർട്ടം, പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ, പോസ്റ്റ്മോർട്ട പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് നുസൈബയുടെ മൃതദേഹം കൊണ്ടുപോകും. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, ശാസ്ത്രീയ പരിശോധനകൾ, ഓഫ് ഇൻറ്റേണൽ ഓർഗൻസ്, ഇൻറ്റേണൽ ഓർഗൻസ് എന്നാൽ ഉള്ളിലെ അവയവങ്ങൾ, ശരീരത്തിന് അകത്തുള്ള അവയവങ്ങൾ, വുഡ് ഓൾസോ ബി ഹെൽഡ് ടു അസർട്ടെയിൻ ദ കോസ് ഓഫ് ഡെത്ത്. ഇൻറ്റേണൽ എന്നാൽ അകത്തുള്ള, ഇൻറ്റേണൽ ഓർഗൻസ് അകത്തുള്ള അവയവങ്ങൾ, വുഡ് ഓൾസോ ബി ഹെൽഡ്, ശാസ്ത്രീയമായ പരിശോധന നടത്തും അകത്തുള്ള അവയവങ്ങളുടെ, അവയവങ്ങളുടെയും എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തും. ടു അസർട്ടെയിൻ, അസർട്ടെയിൻ എന്നാൽ നിജപ്പെടുത്തുക, തിട്ടപ്പെടുത്തുക, നിശ്ചയം വരുത്തുക, പരിശോധിച്ചറിയുക, ഇതൊക്കെയാണ് അർത്ഥം. ടു അസർട്ടെയിൻ, പരിശോധിച്ചറിയാൻ വേണ്ടി, ദ കോസ് ഓഫ് ഡെത്ത്, കോസ് എന്നാൽ കാരണം, ദ കോസ് ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ കാരണം എന്താണ് പരിശോധിക്കാൻ വേണ്ടിയിട്ട്, തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് ഇൻറ്റേണൽ ഓർഗൻസുകൾ, അകത്തുള്ള അവയവങ്ങളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഫോളോവിൻ സസ്പിഷ്യൻ, സസ്പിഷ്യൻ എന്നാൽ സംശയം, സംശയത്തെ തുടർന്ന്, ഓഫ് ഫുഡ് പോയ്സണിങ്, ഭക്ഷ്യവിഷബാധ, അതിനെപ്പറ്റിയുള്ള സംശയത്തെ തുടർന്ന്, ദ പോലീസ്, പോലീസ് ആൻഡ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, എന്താണ് ഭക്ഷ്യസുരക്ഷാ ഡിപ്പാർട്ട്മെൻറ്റും ആ വകുപ്പും, ഒഫീഷ്യൽസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പോലീസും, അലോങ് വിത്ത് ദ പഞ്ചായത്ത് ഒഫീഷ്യൽസ്, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ചേർന്ന്. ഇൻസ്പെക്റ്റഡ്, ഇൻസ്പെക്റ്റ് എന്നാൽ പരിശോധിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇൻസ്പെക്റ്റഡ്, പരിശോധിച്ചു. ദ റെസ്റ്റോറൻ്റ്, ഭക്ഷണശാല, ഭക്ഷണശാല ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ, അതുപോലെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, എന്താണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും ഇവരൊക്കെ ചേർന്ന് പരിശോധിച്ചു. ഹവവർ, എന്നാൽ ദേ കുഡ് നോട്ട് ഫൈൻഡ്, അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല, എനി സ്റ്റെയിൽ ഓർ സ്പോയിൽഡ് ഫുഡ് ആസ് പെർ റിപ്പോർട്ട്സ്,
സ്റ്റെയിൽ എന്നാൽ ഇവിടെ പഴകിപ്പോയ എന്നുള്ള അർത്ഥമാണ്. ദ കുഡ് നോട്ട് ഫൈൻഡ്, അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എനി സ്റ്റെയിൽ, എന്താണ് ഏതെങ്കിലും എന്താണ് പഴകിയപ്പോയ ഭക്ഷണം, ഓർ സ്പോയിൽഡ് ഫുഡ്. സ്പോയിൽ എന്നാൽ മലിനമായ, മലിനമായ ഭക്ഷണമോ അതുപോലെ പഴകിപ്പോയ ഭക്ഷണമോ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ആസ് പെർ റിപ്പോർട്ട്സ്, റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം, ഇതൊക്കെ റിപ്പോർട്ടുകൾ പറയുന്ന കാര്യമാണ്, എന്താണ് അവർക്ക് എന്താണ് ഇതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഈ ഉദ്യോഗസ്ഥർക്ക്. ദ റെസ്റ്റോറൻ്റ്, ഭക്ഷണശാല ഇസ് ടെമ്പററി ക്ലോസ്ഡ്. ടെമ്പററി എന്നാൽ താൽക്കാലികമായിട്ട്, ക്ലോസ്ഡ് അടച്ചു, നൗ ഇപ്പോൾ, എന്താണ് ഇപ്പോൾ ആ ഭക്ഷണശാല താൽക്കാലികമായിട്ട് അടച്ചു. ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഇൻവെസ്റ്റിഗേറ്റ്, എന്താണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഇൻവെസ്റ്റിഗേറ്റ്, അന്വേഷിക്കും. വെദർ ദ മേനേസ് ഹാസ് കോസ്ഡ് ഫുഡ് പോയ്സണിങ് ഇൻ എനി വേ. മേനേസ് എന്താണ് ഈ ഫുഡ് പോയ്സൺ, ഭക്ഷണ എന്താ ഭക്ഷ്യവിഷബാധക്ക് ഈ മേനേസ് കാരണമായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രൂപത്തിൽ, അങ്ങനെ എന്താണ് അതിന് കാരണമായിട്ടുണ്ടോയോ ഇല്ലയോ ഉണ്ടോ എന്നുള്ളത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കും. വെദർ എന്നാൽ ആണോ അല്ലയോ എന്നുള്ള അർത്ഥമാണ്. മേനേസ് ഏതെങ്കിലും രൂപത്തിൽ എന്താണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിട്ടുണ്ടോ എന്ന്, കാരണമായിട്ടുണ്ടോയോ ഇല്ലയോ എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കും. ദ കേരള ഗവൺമെൻറ് ഹാഡ് ബാൻഡ്, ബാൻ എന്നാൽ നിരോധിക്കുക. ദ കേരള ഗവൺമെൻറ് ഹാഡ് ബാൻഡ്, കേരള ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. മേനേസ് എന്താണ്, മേനേസ് നിരോധിച്ചിട്ടുണ്ടായിരുന്നു മെയ്ഡ് ഔട്ട് ഓഫ് എഗ്സ് ഇൻ റെസ്റ്റോറൻസ്. മെയ്ഡ് ഔട്ട് എന്നാൽ ഉണ്ടാക്കുക, എഗ്സ് മുട്ടകൾ ഉപയോഗിച്ച് എന്താണ് ഉണ്ടാക്കുന്നത് ഭക്ഷണശാലകളിൽ നിരോധിക്കുന്നത് കേരള ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ദ സ്റ്റേറ്റ്, സംസ്ഥാനത്ത്, ഇൻ ജാനുവരി 2023, ജനുവരി 2023, ആഫ്റ്റർ അതിനെ തുടർന്ന്, അതിനു ശേഷം, എന്തിനു ശേഷം, എ സീരീസ് ഓഫ് ഫുഡ് പോയ്സണിങ് കേസ് അക്രോസ് ദ സ്റ്റേറ്റ്, എന്താണ് സംസ്ഥാനത്ത് ആകമാനം ഒരുപാട് സ്ഥലങ്ങളിൽ എന്താണ് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പരമ്പരയ്ക്ക് ശേഷം, എന്താണ് ഈ സംഭവത്തിൻ്റെ പരമ്പരയ്ക്ക് ശേഷം 2023 ജനുവരിയിൽ ഭക്ഷണശാലകളിൽ കേരള ഗവൺമെൻറ് ഇത്, ഈ മേനേസ് നിരോധിച്ചിട്ടുണ്ടായിരുന്നു മുട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ടുക്ക് ദ ഡിസിഷൻ, എന്താണ് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനം എടുത്തു. ആഫ്റ്റർ എ 20-year-old വുമൺ, അതിനു ശേഷം, എന്തിനു ശേഷമാണ് ഈ ഡിസിഷൻ എടുത്തത്? ആഫ്റ്റർ എ 20-year-old വുമൺ, ഒരു 20 വയസ്സ് പ്രായമുള്ള സ്ത്രീ, അഞ്ജു ശ്രീ പാർവതി എന്ന പേരുള്ള ഈ സ്ത്രീ, ഫ്രം കാസർഗോഡ്, കാസർഗോഡിൽ നിന്നുള്ള ഈ സ്ത്രീ ഡയഡ്, മരണപ്പെട്ടു. ഹാവിങ് മന്തി ഫ്രം എ റെസ്റ്റോറൻറ്റ്, ഒരു ഭക്ഷണശാലയിൽ നിന്നും കഴിച്ചതിന് ശേഷം, ആഫ്റ്റർ ഹാവിങ് എന്നാൽ കഴിച്ചതിന് ശേഷം, മന്തി ഫ്രം എ റെസ്റ്റോറൻറ്റ്, ഒരു ഭക്ഷണശാലയിൽ നിന്നും മന്തി കഴിച്ചതിന് ശേഷം ഈ ശ്രീ പാർവതി എന്ന പേരുള്ള 20 വയസ്സുള്ള സ്ത്രീ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ തീരുമാനം എടുത്തു.